ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോട്ടയത്തെ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്ന് കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ 200,000 വീടുകൾ വെച്ചു കൊടുത്തു എന്ന് പറയുന്നത് അവാസ്തവമായ കാര്യമാണ്. എം എൻ ഗോവിന്ദൻ നായരുടെ കാലത്തെ 100,000 വീടിൻ്റെ പദ്ധതി ഉണ്ടായിരുന്ന ആ പദ്ധതിയുടെ അടുത്തു പോലും എത്താത്ത ഒരു പദ്ധതിയാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അവകാശവാദം എന്താണ്? ലൈഫ് പദ്ധതി 200,000 വീട് വെച്ചു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തിയാക്കിയ 52,000 വീടുകൾ ഈ 200,000 കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പണി പൂർത്തിയാകാൻ കുറേ കാര്യങ്ങൾ മാത്രം ശേഷിക്കുന്ന അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ വേണ്ടി അല്പസമയം കൂടി വേണ്ടി വരുന്ന പദ്ധതികൾ 52,000 ആ പദ്ധതികൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 10,000 or 20,000 രൂപ കൂടി കൊടുത്താൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന 52,000 വീടുകൾ കൂടി ഈ 200,000 അക്കൗണ്ടിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ലൈഫ് പദ്ധതി പ്രകാരം 400,000 രൂപയാണ് ഒരു വീടിന് എന്നാണ് പറയുന്നത്. ഇത് നമ്മളതിനെ ഒന്ന് പരിശോധിച്ചാൽ ഗവൺമെൻറ് ഭവനരഹിതരും സ്ഥലരഹിതരുമായിട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിക്കാൻ വേണ്ടി കുടുംബശ്രീയെ കൊണ്ട് ഒരു പരിശോധന നടത്തുകയുണ്ടായി, സർവേ നടത്തുകയുണ്ടായി. അന്ന് തന്നെ പ്രതിപക്ഷം പറഞ്ഞു ഇതൊരു തട്ടിപ്പാണ്, ഇവർക്കിതിനുള്ള കാര്യക്ഷമതയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. 2017 കുടുംബശ്രീ ഉപയോഗിച്ച് ഭൂമിയില്ലാത്തവരും ഭൂമിയുള്ളവരുമായ ഭവനരഹിതരുടെ കണക്കെടുക്കുന്നത്. ഭൂമിയില്ലാത്ത ഭവനരഹിതരുടെ എണ്ണം 333,416 വരുമെന്നും ഭൂമിയുള്ള ഭവനരഹിതരുടെ എണ്ണം 176,080 ആയിരുന്നു എന്നാണ് കുടുംബശ്രീയുടെ കണക്ക്. ഭൂമി ഇല്ലാത്തവരും ഭൂമിയുള്ള ഭവനരഹിതരും ചേർന്ന് 510,000 വീടില്ലാത്തവരായി സംസ്ഥാനത്തുണ്ട് എന്നായിരുന്നു കുടുംബശ്രീയുടെ സർവേ റിപ്പോർട്ട്. ഈ പറഞ്ഞ 510,000 ഭവനരഹിതർക്ക് 200,000 പേർക്ക് വീട് വെച്ചു കൊടുത്തുവെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് എൻ്റെ കയ്യിലുണ്ട്, അതിനനുസരിച്ച് 170,000 എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. മുൻ സർക്കാർ പണി തുടങ്ങിയ 90% പൂർത്തിയാക്കിയ വീടുകൾ മാറ്റി നിർത്തിയാൽ 133,000 വീടുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ അവകാശവാദം. അത് വിശ്വസിക്കുകയാണെങ്കിൽ, നമുക്കത് വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാം. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വീട് സർക്കാരാണോ പണിഞ്ഞ് നൽകിയത്? വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഗവൺമെൻറ് ഇൻ കൺസ്ട്രക്ടിങ് ദീസ് ഹൗസസ്? അവ അത് പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 20% ഫണ്ട് ലൈഫിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. കഴിഞ്ഞ 3 കേന്ദ്രം നൽകുന്ന ഇന്ദിര ആവാസ് യോജന പദ്ധതിയുടെ 855 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. ഹഡ്കോയിൽ നിന്ന് ഗവൺമെൻറ് 15 ലോൺ എടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഗവൺമെൻറ് 100,000 കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ മൊത്തം കണക്കെന്ന് പറയുന്ന ഇങ്ങനെയാണ് ലൈഫിൽ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ സർക്കാർ ആകെ കൊടുക്കുന്ന 100,000
1,00,000 രൂപ 1,60,000 അഡ്കോയുടെ വായ്പ, 40,000 പഞ്ചായത്ത് കൊടുക്കണം, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടെ 1,00,000 കൊടുക്കണം. ചുരുക്കത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കയ്യിൽ നിന്ന് ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് കൊടുക്കുന്ന തുക കേവലം 1,00,000 രൂപ മാത്രമാണ്. 1,00,000 രൂപ മാത്രമാണ്. ഇന്ന് മുഖ്യമന്ത്രി എല്ലാ പ്രമുഖ പത്രങ്ങളിലും ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് സർക്കാർ പദ്ധതിയാണ് എന്നാണ്. ഇത് കളവാണ് എന്നുള്ളതിന് ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിനോട് ചോദിച്ചാൽ മതി, അവർക്ക് വാസ്തവത്തിൽ അവർക്ക് ഇതുവരെ സർക്കാർ കൊടുക്കേണ്ട 1,00,000 രൂപ കൊടുത്തിട്ടുമില്ല. പല പഞ്ചായത്തിനും ഇതുവരെ 1,00,000 രൂപ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞ ലൈഫ് പദ്ധതി പ്രകാരമുള്ള പണം കൊടുത്തിട്ടില്ല. ചിലർക്ക് പകുതി കൊടുത്തു, ചിലർക്ക് 15-25% കൊടുത്തു. ഇതുവരെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾക്കും ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത 1,00,000 രൂപ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഭവനം ലൈഫിൽ നിർമ്മിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ആകെ ചെലവാകുന്നത് 1,00,000 രൂപ മാത്രമാണ്. മറ്റേത് ഹഡ്കോയുടെ വായ്പ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 40,000 രൂപ, ഹഡ്കോയുടെ 1,60,000 രൂപ, ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും കൂടെ 1,00,000, ഗവൺമെൻറ് 1,00,000. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. കഴിഞ്ഞ UDF ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ 4 വർഷം കൊണ്ട് 414,000 വീടാണ് UDF ഗവൺമെൻറ് വെച്ചു കൊടുത്തത്. 4 വർഷം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ 135,000 വീടുകളുടെ താഴെയാണ്. ഇത് ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് വലിയ പരസ്യങ്ങൾ കൊടുത്ത് മേനി നടിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതാണ് ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് ഇവർ മാറ്റി. BJP ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയാക്കി മാറ്റി. 885 കോടി രൂപ കേന്ദ്രം കൊടുത്തു. ആ പണവും ആ സ്കീം വഴി ധാരാളം വീടുകൾ സത്യത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പദ്ധതി ലൈഫിൽ ലയിച്ചതിന് ശേഷം IAY പ്രകാരം നിർമ്മിച്ചിട്ടുള്ള പല പല വീടുകളുടെയും ഗഡുക്കൾ മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് വീട് നിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 885 കോടി രൂപ ഉപയോഗിച്ച് ഏതാണ്ട് 55,000 വീടുകൾ പണിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഈ 2,00,000 പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, UDF ഗവൺമെൻറ് കാലത്ത് പണി പൂർത്തിയാക്കിയ 50,000 വീടുകൾ, പ്രധാന ഇന്ദിരാ ആവാസ് യോജന പ്രകാരം പണിഞ്ഞിട്ടുള്ള 55,000 വീടുകൾ, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1,10,000 വീടുകൾ ലൈഫുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സർക്കാർ പുറത്തുവിട്ട കണക്ക് തന്നെ 2,00,000 അല്ല, 1,70,000 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഷ്ടിച്ച് 70,000 വീടുകൾ മാത്രമാണ് ലൈഫ് പദ്ധതി പ്രകാരം ഈ ഗവൺമെൻറ് നിർമ്മിച്ചതിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, MN ഗോവിന്ദൻ നായർ നടപ്പാക്കിയ 100,000 വീട് പദ്ധതിയുടെ അടുത്തു പോലും എത്താത്ത ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച് ഖതനാവിൽ നിന്ന് പരസ്യം കൊടുത്ത് നാട്ടിലെന്തോ വലിയ അത്ഭുതം സംഭവിക്കുന്നു എന്ന മട്ടിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ആളുകൾക്ക് വീട് കിട്ടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഭവനരഹിതന് ഒരു പുതിയ വീട് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സംതൃപ്തിയേ ഉള്ളൂ. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് മേനി നടിക്കുകയും അതൊരു പ്രതരണായുധമാക്കി മാറ്റുകയും ചെയ്യുന്ന നടപടി അങ്ങേയറ്റത്തെ ബോഷ്കാണ്. ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞു
അദ്ദേഹം അതിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന്. അതാണ് എനിക്കും പറയാനുള്ളത്. കാരണം വീട് കിട്ടാത്ത പാവങ്ങൾ ഒരു പഞ്ചായത്തിൽ 300 പേർക്ക് 400 പേർക്ക് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് വീട് വെച്ച് കൊടുത്തെങ്കിൽ 30-40 പേർക്കാണ് ഇപ്പം വീട് കൊടുക്കുന്നത്. ബാക്കി ലിസ്റ്റിൽപ്പെട്ട 100 കണക്കിന് ആളുകളുണ്ട്. അവരുടെ വികാരം ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനേക്കാളൊക്കെ രസകരം, ഭൂമിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ആകെ നൽകിയിട്ടുള്ളത് 164 പേർക്കാണ്. ഭൂമി ഇല്ല, 330,000 വരുന്ന ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് കേവലം 164 പേർക്കാണ് വീട് വയ്ക്കാനുള്ള സഹായം ലഭിച്ചത്. ബാക്കിയുള്ള 200,000 പെരുപ്പിച്ച കണക്ക് പോലും ഭൂമി ഇല്ലാത്തവരുടെ വീടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അവരുടെ വികാരവും ഐസക്ക് പറയുന്നത് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമല്ലേ. ഞാനിതിൻ്റെ മുഴുവൻ കണക്ക് നിങ്ങൾക്ക് തരാം. ഗവൺമെൻറ് തന്ന കണക്കുകളാണ് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ലൈവ് പദ്ധതി ഒരു തട്ടയുടെ പൊള്ളത്തരം തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയത്. മറ്റൊരു കാര്യത്തെപ്പറ്റി ഞാനിന്ന് പ്രതികരിക്കുന്നില്ല. ഇത് മാത്രമേയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥമായൊരു ചിത്രമാണ് ഈ ലൈവ് പദ്ധതിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. KPCCയുടെ 1000 വീടുകളിൽ ഏതാണ്ട് 300 വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ പണം അനുസരിച്ചിട്ടുള്ള വീടുകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പം ആ 200,000 അതങ്ങ് ആദ്യം കുറയ്ക്ക്, ആദ്യം അത് കുറയ്ക്കണം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള IIY പ്രകാരമുള്ള 55 കുറയ്ക്കണം. അപ്പോൾ എത്രയായി? 1 താഴെയായി. അതാണ് ഞാൻ പറഞ്ഞത്. എം എൻ ഗോവിന്ദൻ നടപ്പാക്കിയ 100,000 പദ്ധതിയുടെ അടുത്ത് പോലും ഇതെത്തുന്നില്ല. പിന്നെന്തിനാണ് ഈ കള്ളം പറയുന്നത് ജനങ്ങളോട്? 200,000 പൂർത്തീകരിച്ചു എന്ന് ഉള്ളത് പറയട്ടെ. ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കുക, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, പട്ടിയാതി പട്ടിയവർഗങ്ങൾ തന്നെ ഒരു വീടും ഈ കഴിഞ്ഞ 4 വർഷം കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ SC ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ലൈഫ് വരുന്നതിന് മുമ്പ് വീടുകൾ വെച്ച് കൊടുക്കുമായിരുന്നു. ഒരു സ്ഥലത്തും വീട് വെച്ച് കിട്ടുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വീട് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ലൈഫിൽ ലയിപ്പിച്ചതോടെ ആർക്കും വീട് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. രാഷ്ട്രീയമായി അല്ല, അങ്ങനെയുള്ള പരാതികളും ധാരാളം വരുന്നുണ്ട്. പക്ഷേ ഈ കാരണം ഈ കുടുംബശ്രീ നടത്തിയിട്ടുള്ള സർവേയെ പറ്റി ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമാണ് പലരും പറഞ്ഞത്. സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത അവർ നടത്തുന്ന, അന്ന് ഞങ്ങളിത് പറഞ്ഞതാണ്. പക്ഷെ അന്ന് അത് ഗവൺമെൻറ് ചെവിക്കൊണ്ടില്ല. അർഹതപ്പെട്ടവർ പലരും ലിസ്റ്റിൽ വന്നിട്ടല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പം ഓരോ പഞ്ചായത്തിലും 300 മുതൽ 350 വരെ വീടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കിടപ്പുണ്ട്. സർവേയിൽ പെട്ടവരുണ്ട്. ആകെ 18 വീട്, 25 വീട്, ചിലടത്ത് 40 വീട്, 60 താഴെയാണ് ഈ വീടുകളൊക്കെ കൊടുക്കുന്നത്. ഇതാണ് എല്ലാം തസ്. ഇല്ല, അങ്ങനെ പേടിയില്ല. കാരണം കൊടുക്കാത്ത ആളുകളുടെ എണ്ണമാണല്ലോ വളരെ കൂടുതൽ. 500,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 70,000 കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകൾ ഫീൽ ചെയ്യുന്നതല്ലേ നേരിട്ട്? നമ്മൾ പറയുന്നതല്ലല്ലോ. ഞാൻ ഇന്ന് ഇത് മാത്രം പോരെ, അല്ല ഇപ്പം നിങ്ങൾ അല്ല, ഞങ്ങളതിനെപ്പറ്റി നിയമം, കാരണം ഇത്രയും ദിവസമായി ഈ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഗുരുതരമായ തീവട്ടിക്കൊള്ള അഴിമതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞതിനെയൊക്കെ ശരിവച്ചിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച്
പെരുപ്പിച്ച കണക്കുകളാണ് പരസ്യത്തിലൂടെ മുഖ്യമന്ത്രിയും സർക്കാരും കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.